ഏറെ ഇഷ്ടമുള്ള ചില നടന്മാരുണ്ട്. അതിലൊരു നടനാണ് അജിത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അജിത്ത് വളർന്നത്. 10ാം ക്ലാസ് പഠനം പൂർത്തിയായ അജിത്തിനോട് തുടർന്ന് പഠിക്കുന്നുണ്ടോ അതോ ജോലിക്ക് പോകുന്നോ എന്ന ചോദ്യത്തിന് ജോലിക്ക് പോയാൽ മതിയെന്നായിരുന്നു അജിത്തിന്റെ മറുപടി. അങ്ങനെ അജിത് ബൈക്ക് മെക്കാനിക്കൽ ജോലിക്കിറങ്ങി. ബൈക്കിനോട് ഇപ്പോഴും അപ്പോഴും അജിത്തിന് വളരെ ഇഷ്ടമാണ്. ജോലിക്കിടയിൽ മോഡലിങ്ങിനും അജിത്ത് പോകുമായിരുന്നു. അങ്ങനെയാണ് അജിത്തിനെ സിനിമയിലേക്ക് എടുക്കുന്നത്. അമരാവതിയാണ് അജിത്ത് നായകനായ ആദ്യ സിനിമ. പക്ഷെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് താരത്തിനധികം സിനിമകളൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് ഹീറോയായി വരെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താരത്തിന് വാർമതി എന്ന സിനിമയിൽ യാദൃശ്യമായി അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത്. ആ പടമാണ് പിന്നീട് അജിത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. പിന്നീട് അങ്ങോട്ട് നിറയെ സിനിമകളാണ് താരത്തിനുണ്ടായത്. പിന്നീട് കാതിൽ കോട്ട എന്ന സിനിമയിൽ അഭിനയിക്കുകയും അത് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. അങ്ങനെ അജിത്തിന്റെ കരിയർ ആകെ തിളങ്ങി നിന്ന സമയത്താണ് അജിത്തിന് ഒരു ബൈക്ക് അപകടം ഉണ്ടാവുകയും മുതുകിന് വലിയ ഓപ്പറേഷൻ നടത്തേണ്ടി വരികയും ചെയ്തത്. ഈ സമയത്ത് ചില സിനിമകളിൽ താരം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു സിനിമയായിരുന്നു ആനന്ദ പൂങ്കാറ്റ്. ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായ അജിത്ത് ആനന്ദ പൂങ്കാറ്റ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ആ സിനിമ ഹിറ്റായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാം മുൻപ് അജിത്തിന് വളരെയധികം അപമാനമുണ്ടായ സന്ദർഭം ഉണ്ടായിരുന്നു. തല അജിത്ത് ആവുന്നതിനൊക്കെ മുൻപ്, ഒരുപാട് മുൻപ്, അന്ന് വലിയ രീതിയിൽ അവാർഡ് ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു മാധ്യമ പുരസ്കാര നിശയിൽ പുതുമുഖ നടനുള്ള അവാർഡ് അജിത്തിനായിരുന്നു. അത് കൊടുക്കാൻ വന്നത് മീനയായിരുന്നു. മീന അക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളാണ്. കമൽഹാസന്റെയും രജനീകാന്തിന്റെയും ഒക്കെ കൂടെ അഭിനയിച്ചു വരികയായിരുന്നു മീന. സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആങ്കർ രണ്ടുപേരോടും ഒരു നൃത്തം വയ്ക്കാൻ പറഞ്ഞു. ഇത് കേട്ട് അജിത്തിന് സന്തോഷമായി. പെട്ടെന്ന് സ്റ്റേജിലേക്ക് വിളിച്ച് അലറിക്കൊണ്ട് ഒരു സ്ത്രീ കയറി വന്നു. അത് മീനയുടെ അമ്മയായിരുന്നു. എന്റെ മകൾ വലിയ സ്റ്റാറുകളുടെ കൂടെ അഭിനയിക്കുന്ന നടിയാണ്. അങ്ങനെ ഒരു നടിയെ ഇയാളുടെ കൂടെ ഡാൻസ് കളിപ്പിക്കാനോ എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് മീനയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുകയായിരുന്നു. വിടുമമ്മിയെന്ന് മീന പറയുന്നുണ്ടായിരുന്നെങ്കിലും അവർ വിട്ടില്ല. അത് അജിത്തിന് വളരെ അപമാനമുണ്ടാക്കിയ സന്ദർഭമായിരുന്നു. അതേ മീന പിന്നീട് അജിത്തിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും അജിത്തിനുണ്ടായ ആ അപമാനം വളരെ വലുതായതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കലും അജിത്ത് അവാർഡ് നിശയിലൊന്നും പങ്കെടുത്തിട്ടില്ല.